വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സർവശക്തൻ. വന്നവരെ മടക്കാത്ത, വിശ്വസിച്ചവരെ ചതിക്കാത്ത ദൈവം ശ്രീ മുത്തപ്പൻ. ഒരിക്കൽ അയ്യങ്കര ഇല്ലത്തെ പാടിക്കുറ്റിയമ്മയ്ക്ക് കുളക്കടവിലെ തിരുനെറ്റിക്കല്ലിന്മേൽ ഒരു ചോരക്കുഞ്ഞിനെ കാണാനിടയായി. സന്താനമില്ലാതെ ദുഃഖിച്ചിരുന്ന ശിവഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്കും വാഴുന്നവർക്കും ഭഗവാൻ സമ്മാനിച്ചതാണെന്ന് കരുതി അവനെ തങ്ങളുടെ മകനായി വളർത്തുന്നു. ബാല്യം മുതലേ വിചിത്രമായ ജീവിതശൈലിയായിരുന്നു അവന്. തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന ആ കാലത്ത് താഴ്ന്ന ജാതിക്കാരുമായി ചങ്ങാത്തം കൂടുകയും വേട്ടയ്ക്ക് പോയി മത്സ്യമാംസാദികൾ കഴിക്കുകയും ചെയ്തു. ഇല്ലം അശുദ്ധമാക്കിയതോടെ മാതാപിതാക്കൾ അവനെ ഗുണദോഷിച്ചു. നിവൃത്തിയില്ലാതായപ്പോൾ അമ്മ തന്നെ അവനോട് വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മകൻ തൻ്റെ മാതാപിതാക്കൾക്ക് മുന്നിൽ തീക്കണ്ണുമായി തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. അഗ്നിജ്വലിക്കുന്ന കണ്ണുകൾ സർവചരാചരങ്ങൾക്കും നാശം വിതയ്ക്കും എന്ന് കരുതി തീക്കണ്ണുകളുമായി അവതരിച്ച മകനോട് എന്നും പൊയ്ക്കണ്ണു ധരിക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. ശേഷം അമ്മ തന്നെ സ്മരിച്ചാൽ അവിടെ എത്തുമെന്ന വാക്ക് നൽകി കുന്നത്തൂർപ്പാടിയിലേക്ക് താമസമാക്കി. കുന്നത്തൂർപ്പാടിയിലെ പനയിൽ കയറി മധുഭക്ഷിക്കുമ്പോൾ ചെത്തുകാരനായ ചന്ദൻ കാണാനിടയായി. അങ്ങനെ അമ്പയ്യാൻ ശ്രമിച്ച ചന്ദനെ ദൈവം കല്ലാക്കി മാറ്റി. ചന്ദനെ തിരക്കി വന്ന ഭാര്യ പനമരത്തിൽ വൃദ്ധനായ ദൈവത്തെ കാണുന്നു. മുത്തപ്പ എന്ന് വിളിച്ച് ഒടുവിൽ അവരുടെ പക്കലുണ്ടായിരുന്ന പുഴുങ്ങിയ പയറും കള്ളും ഉണക്കമീനും ദൈവത്തിന് നിവേദിക്കുന്നു. അതിൽ തൃപ്തനായ മുത്തപ്പൻ ചന്ദനെ തിരികെ മനുഷ്യരൂപത്തിലാക്കി. എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. വർഷങ്ങൾക്കു ശേഷം തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി പാടിയിൽ നിന്നും കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ മുത്തപ്പൻ കുന്നത്തൂർപ്പാടിയിൽ നിന്ന് ആകാശത്തേക്ക് ഒരു അമ്പ് തൊടുത്തുവിട്ടു. ആ അമ്പ് ചെന്ന് വീണ ഇടമാണ് ഇന്ന് പുണ്യഭൂമിയായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര. ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്നും പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് ഇപ്പോൾ മടപ്പുരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജാതിമതഭേദമന്യേ ഇവിടെ പ്രവേശിക്കാവുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. മുത്തപ്പൻ, തിരുവപ്പൻ എന്നീ തെയ്യങ്ങൾ ഇവിടെ ഒരേ സങ്കല്പത്തിലാണ് കെട്ടിയാടുന്നത്. ചന്ദ്രക്കരയുള്ള തിരുമുടി വെച്ച തെയ്യം പരമശിവനെയും മത്സ്യരൂപമുള്ള തിരുമുടി വെച്ച തെയ്യം മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇത് വെള്ളാട്ടമെന്നും തിരുവപ്പന എന്നും അറിയപ്പെടുന്നു. ചില പ്രത്യേക ദിവസങ്ങളൊഴിച്ച് വർഷത്തിലെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര.